വെൽക്കം ടു ആസ്ക് രഘുലൻ. ഒരുപാട് നാളിന് ശേഷം നല്ല വെയിലുണ്ടെന്ന്, ശരി ഒരു ഉണർവിന് വേണ്ടി പുറത്തു വന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല എന്നെക്കുറിച്ചൊരു കംപ്ലൈൻ്റ് ഉണ്ട്, ഞാൻ എല്ലാ വീഡിയോയും ഇരുട്ടിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ്. ഞാനെന്താ വല്ല വാമ്പയറുവാണോ എന്നൊക്കെ പറഞ്ഞ് ചില കംപ്ലയിൻസൊക്കെ ഉണ്ടായിരുന്നു. ശരി, അതിനൊന്നൊരു തീരുമാനമാക്കാം എന്ന് വിചാരിച്ചു. അതോടൊപ്പം തന്നെ ഇതൊന്ന് കഴുകി വെച്ചാലും നല്ലതായിരിക്കും. പാവം, ഒരുപാട് നാളായി, വിൻ്റർ ആയതുകൊണ്ട് ഇതുവരെ വാഷ് ചെയ്തിട്ടില്ല, 2-3 വീക്സോളമായി. സോ അതുകൊണ്ട് അതുമൊന്ന് നോക്കണം. ഓക്കെ, ഇന്ന് വന്ന് നമ്മുടെ മോർണിംഗ് വൈബ്സിൽ വന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഒരാൾ വളരെ ഫീലായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഫീലിങ്സിനേക്കാളും ദേഷ്യമായിരുന്നു, പബ്ജിയെ കിഡ്സ് ഗെയിം എന്നോ, അതെങ്ങനെ കിഡ്സ് ഗെയിം ആവും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടെൻഷനിലായിരുന്നു. ശരി, ഓക്കെ, ഞാൻ എൻ്റെ വീട്ടിലുള്ള 5 വയസ്സ് 6 വയസ്സൊക്കെയുള്ള കുട്ടികൾ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് കിഡ്സ് ഗെയിം എന്ന് പറഞ്ഞു. മാത്രമല്ല, നമ്മൾ പണ്ട് ഒരുപാട് പി സി ഗെയിംസൊക്കെ കളിച്ചിട്ടില്ലേ, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടായിരിക്കും. കുട്ടികളൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് വളരെ കോംപ്ലക്സ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകും. പക്ഷേ അവർക്ക് എന്താണെന്ന് വെച്ചാൽ അതിലും മേലെ വന്ന് പബ്ജിയുടെ ഡൗൺലോഡിങ്സ് ഒക്കെ എത്രയുണ്ടെന്ന് അറിയാമോ, ആൻഡ് നിന്നെ കൊണ്ടത് ബീറ്റ് ചെയ്യാൻ സാധിക്കുമോ, ഇതുപോലെയൊക്കെ പറ്റെങ്കിൽ ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്ത് ബീറ്റ് ചെയ്യ്, ഇങ്ങനെ പറഞ്ഞ ഉടനെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, ശരി ഓക്കെ, ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് തീരുമാനിച്ചു. ഇതിലൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജയിക്കുകയോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, പക്ഷേ ട്രൈ തീർച്ചയായും ചെയ്യണം, അത് നിശ്ചയമാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഓൾറെഡി 1-2 പ്രൊജക്ട്സ്, ചെറിയ പ്രൊജക്ട്സ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രൊജക്റ്റിൽ വന്ന് ബഡ്ജറ്റ് വന്ന് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ കൂട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പബ്ജി സ്റ്റൈലിൽ വന്ന് കുറച്ച് ഈ ഫോർട്ട്നൈറ്റ് സ്റ്റൈലിലൊക്കെ കുറച്ച് VFX ഒക്കെ ഒന്ന് ആഡ് ചെയ്യാനായിട്ട്. ആൻഡ് അതുകൊണ്ട് ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത്, നമ്മളൊരു ചെറിയ ലെവലാണ് ചെയ്യുന്നത്. അവരൊക്കെ വന്ന് multi-million, billion ലെവലിൽ വന്ന് വലിയ ടീമൊക്കെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ ചെറിയ ടീം, നമ്മുടെ ലെവലിൽ എന്തോ ഒന്ന് ചെയ്യുന്നു. ബട്ട് ദ പോയിൻ്റ് ഈസ് ദിസ് ഇസ് ദ സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പ്. സോ അതാണ്, ഒരാൾ നമ്മളെ ചലഞ്ച് ചെയ്യുമ്പോൾ വന്ന് അവർക്ക് ആ ചലഞ്ച് ചെയ്യാനായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് അവർക്കുണ്ടല്ലോ, അതായത് നമ്മളെക്കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസ്. നമ്മളെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ല എങ്കിലും നമ്മളെക്കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കുണ്ടല്ലോ. അങ്ങനെയുള്ളപ്പോൾ ആ ഒരു ഒരാൾ നമ്മളെ അറിയാതെ പോലും നമ്മളെക്കുറിച്ച് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുമ്പോൾ, അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടായിക്കൂടാ. സോ ദാറ്റ്സ് ദ തിങ് ഗൈസ്. സോ ഈ ചലഞ്ച് വന്ന് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലൊരു ഗെയിം വന്ന് തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. ആൻഡ് പബ്ജിയേക്കാളും അധികം ഡൗൺലോഡ്സ് കിട്ടുമോ ഇല്ലയോ, പക്ഷേ ഈ ചലഞ്ച് വന്ന് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് ചെയ്യും. സോ ദിസ് ഈസ് ദ തിങ് ഗൈസ്. നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഓഫീസിൽ, വർക്കിൽ, സ്കൂളിൽ, എല്ലായിടത്തും ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്കൊരു ചലഞ്ച് വന്നുകൊണ്ടേയിരിക്കും. സോ ആ ചലഞ്ച് വന്ന് സംടൈംസ് വന്ന് നമുക്കറിയാം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ടാലൻ്റ് ഉണ്ട് ഒക്കെ നമുക്കറിയാം. പക്ഷേ ആണെങ്കിലും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വന്ന് നമ്മൾ സീരിയസ് ആയിരിക്കില്ല, ശരി ഇവൻ പറയുന്നൊക്കെ നമ്മൾ ചെയ്യണോ എന്നൊക്കെ ആലോചിച്ച്. സോ എന്തായാലും ആരായാലും എന്തിനായാലും ശരി, അതുകൊണ്ട് എന്തെങ്കിലും ഗുണം നിങ്ങൾക്കുണ്ടോ, യൂസ് ഇറ്റ്, അത്രയേ ഉള്ളൂ. സോ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നു, ഇതൊരു 4 പേര് കാണും, അവർക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ചലഞ്ച് ഉണ്ടായിരിക്കും, അവരതെടുത്ത് ചെയ്യും, നമ്മളൊന്നെടുത്ത് ചെയ്യാൻ പോവാണ്. സോ അതേപോലെ വന്ന് സീ ലെറ്റ്സ് സംതിങ് ഈസ് മൂവിങ് അല്ലേ, സോ ദാറ്റ് ഈസ് വെർ ഇറ്റ് ഈസ്. സോ അതുകൊണ്ട് വന്ന് നമ്മളുടെ വാല്യൂ വന്നിട്ട് മറ്റുള്ളവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് അവർ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. എന്താണെന്ന് വെച്ചാൽ അവർ വിചാരിക്കും നമ്മൾ ചെറിയ ചെറിയ ഹൈപ്പർ കാഷ്വൽ ഗെയിംസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്, നമ്മളെക്കൊണ്ട് പബ്ജിയുടെ ലെവലിലുള്ള ഗെയിംസ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അതായത് മൾട്ടിപ്ലെയർ ഗെയിംസ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അങ്ങനെയായിരിക്കും വിചാരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ പോലും തീരെ ചെറിയ ലെവലിൽ വളരെ മോശമായിട്ട് ചെയ്യുമെന്നായിരിക്കും വിചാരിക്കുന്നത്. അങ്ങനെ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. സോ ഇപ്പോൾ എന്താന്ന് വെച്ചാൽ, അവരെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ബെറ്ററായിട്ട് ചെയ്തെന്ന് വെച്ചോ, വി ക്രിയേറ്റ് ആൻ ഇംപ്രഷൻ. ഇംപ്രഷൻ എന്നതിനേക്കാളും ലൈഫ് ലോങ് വന്ന് വി ക്രിയേറ്റ് എ മാർക്ക്. ആ മാർക്ക് ഉണ്ടല്ലോ, ദൈവൻ ടെൽ ദയർ ഗ്രാൻഡ് ചിൽഡ്രൻസ്. അവർ പറയും, അവർക്കൊരു കഥയായിട്ട് തന്നെ ഉണ്ടായിരിക്കും ഇത്, ഒരു പക്ഷേ ചരിത്രമായിരിക്കും. സോ അതുപോലെ വന്ന് ഇതുപോലെ ആരെങ്കിലും ഒരാൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ടേക്ക് ദാറ്റ് എസ് എ ചലഞ്ച്. അതിപ്പോൾ നിങ്ങൾ ഓപ്പണായിട്ട് പോയി പറയേണ്ട ആവശ്യമൊന്നുമില്ല, അത് ചെയ്തിട്ടുക ഇത് ചെയ്തിട്ടുക എന്നും പറയേണ്ട ആവശ്യമില്ല, സൈലൻ്റ് ആയിട്ട് വർക്ക് ചെയ്തോളൂ, അവസാനിച്ച് കഴിഞ്ഞാൽ ഗോ ആൻഡ് ഷോ ഇറ്റ്. ഓക്കെ, ഇന്ന് ഇവിടെ ഈ BMW ബൈക്ക് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ കാരണം തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അവൻ എൻ്റെ ഫ്രണ്ടാണ്, ക്ലോസ് ഫ്രണ്ടാണ്, അവൻ ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഞാൻ വന്ന് അവൻ്റെ ബൈക്കിലൊരു റൗണ്ട് ചോദിച്ചു, എനിക്ക് RX 100 ഭയങ്കര ഇഷ്ടമാണ്. സോ ആ ടൈമിൽ എൻ്റെ ഒരു ബൈക്കില്ല, ഒരു സ്കൂട്ടിയാണ് എനിക്ക് അച്ഛൻ വാങ്ങി തന്നിരുന്നത്. നിനക്ക് ഇത്ര വേഗമുള്ള ബൈക്കൊക്കെ വാങ്ങിച്ചു തന്നു കഴിഞ്ഞാൽ നീ എവിടെയും കൊണ്ടുപോയി തട്ടി ഇത് അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് നീ സ്കൂട്ടി ഓടിച്ചാൽ മതി എന്നൊക്കെ പറയും. എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു, കാരണം കോളേജിൽ പഠിച്ചിട്ട് സ്കൂട്ടിയിൽ പോകാമെന്ന് പറയുമ്പോൾ, പക്ഷെ അതിലും വന്ന് ട്രിപ്പിൾസൊക്കെ പോകുമ്പോൾ, പക്ഷെ ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എത്തും വന്ന് അവനും OC ബൈക്കാണ് വെച്ചുകൊണ്ടിരുന്നത്, പക്ഷേ RX 100 ആയിരുന്നു ബൈക്ക്. എൻ്റെ ഒരു ലൈഫ് ലോങ് ഡ്രീമായിരുന്നു ആ വണ്ടി ഒരിക്കൽ ഓടിക്കണം എന്നുള്ളത്. ചോദിച്ചപ്പോൾ തരാൻ പറ്റില്ല എന്ന്, നല്ല ദേഷ്യം വന്നു.
അതിനുശേഷം ബിസിനസ്സൊക്കെ കുറച്ച് സീരിയസ് ആയി ചെയ്ത് ഞാൻ തന്നെ പൈസ സമ്പാദിച്ച് ബൈക്ക് വാങ്ങിച്ചു. അതാണ് ഞാൻ ആദ്യമായിട്ട് പകുതി കാശിന് വാങ്ങിച്ച സ്വന്തമായി വാങ്ങിച്ച ബൈക്ക്. അതിന് ഒരുപാട് ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ ഗൈസ്. സോ അതുകൊണ്ട് നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ടേക്ക് ദ ചലഞ്ച് ആൻഡ് അവരോട് വലിയ ഡയലോഗൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ചെയ്ത് കഴിഞ്ഞിട്ട് ഗോ ആൻഡ് ഷോ ദം. ഓക്കെ, വിൽ ക്യാച്ച് അപ്പ് അഗെയിൻ ഇൻ അനദർ വീഡിയോ. താങ്ക് യു സോ മച്ച്. സീ യൂസ്.